മീറ്റർ പ്രവർത്തിക്കാത്തതിന് ചോദ്യം ചെയ്തതിന് ഓട്ടോക്കാരനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷം പോലീസ് നടപടിയെടുത്തപ്പോഴേ ഓട്ടോക്കാരെല്ലാം കൂടിയിട്ട് സമരം നടത്തുന്നു. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? അതായത് നിയമപ്രകാരം ഏത് യാത്രക്കാരനും ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട്, കാരണം മീറ്റർ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ. പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലാണെങ്കിൽ എവിടെയും മീറ്റർ സാധാരണ പ്രവർത്തിക്കാറില്ല, കാരണം എവിടെ പോയി കഴിഞ്ഞാലും മീറ്റർ വർക്ക് ചെയ്യുന്നില്ല. അവർക്കാണെങ്കിലോ ചോദിക്കുന്ന ചാർജും കൊടുക്കേണ്ടി വരും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാർജ്, ഇങ്ങോട്ടും അങ്ങോട്ടുള്ള ചാർജ്, 7 മണി കഴിഞ്ഞാൽ ഒരു ചാർജ്. എന്തൊക്കെ വൃത്തികെട്ട സംവിധാനങ്ങളാണെന്ന് തന്നെ എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എല്ലാവരും ജോലി ചെയ്യുന്നത് എന്തിനാണ്? ഈ എല്ലാവരും ജോലി ചെയ്യുന്ന അന്നത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു വിഭാഗം മാത്രം ഇത്രത്തോളം വലിയ ഒരു ടീമായിട്ട് കാണരുത്, കാരണം നിങ്ങൾക്കറിയാം ഈ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ വാഹനമാണ്, അത് സാധാരണക്കാരന് ഓടിക്കുന്ന ഓട്ടോറിക്ഷയാണ്. അപ്പോൾ സാധാരണക്കാരന് പോകേണ്ട വാഹനത്തിൽ സാധാരണ, അതായത് ഒരു മിനിമം ചാർജ്, ഇത് ഒരു വിഭാഗത്തിന് മാത്രം ഒരുപാട് കൂലിയും കാര്യങ്ങളും കാര്യം ശരിയാണ്, പെട്രോളിനൊക്കെ ഒരുപാട് പൈസ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മാന്യതയില്ലേ? ആ മാന്യത ഒരിക്കലും വിട്ട് കളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാ ടൗണിൽ പോയി കഴിഞ്ഞാലും, നമ്മൾ ഏത് ടൗണിൽ പോയി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഈ നല്ല ഓട്ടോക്കാർ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയിക്കുന്നത് ഇതുപോലുള്ള ചില കച്ചറ ഓട്ടോകളുണ്ട്, കച്ചറ ഓട്ടോക്കാരുണ്ട്. ഓട്ടോക്കാരുടെ സ്വഭാവമാണ് ആ ഒരു നഗരത്തിൻ്റെ ഒരു ഭംഗിയെന്ന് പറയാറുണ്ട്. ഓട്ടോക്കാർ എത്രത്തോളം നല്ല രീതിയിൽ പെരുമാറുന്നു, അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരും, ഒരുപാട് പേർ അത് ഉപയോഗിക്കുന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഷോക്കാണ്. ഈ ഓട്ടോക്കാരുമായിട്ട് എന്നും തർക്കത്തിലാകുന്നു, എത്ര ആൾക്കാരാണ് ഈ ഓട്ടോക്കാരുമായിട്ട് തർക്കത്തിലാകുന്നത്. മീറ്റർ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല, അത് തന്നെ മെയിൻ കാര്യം. ഒന്നുകിൽ ഇവർ മീറ്റർ കേടുവരുത്തുന്നതായിരിക്കും, ഇല്ലെങ്കിൽ ഇവർ മീറ്റർ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയും. പക്ഷേ ചില ആൾക്കാരുണ്ട് കേട്ടോ, കയറിയ പോലെ തന്നെ മീറ്റർ ഇടും, അവർ കൃത്യമായിട്ടുള്ള പൈസയെ വാങ്ങിക്കത്തുള്ളൂ, അല്ലാതെ ഒരു രൂപ പോലും കൂടുതൽ വാങ്ങിക്കാതെ ഒരുപാട് നല്ലവരായ ഓട്ടോക്കാരുണ്ട്. അപ്പോഴാണ് ഇങ്ങനെയുള്ള കുറേ ക്രിമികീടങ്ങളും. അപ്പോൾ ഈ സമരം നടത്തുന്ന ഏത് പാർട്ടിക്കാരായി കഴിഞ്ഞാലും അത് നല്ലൊരു തീരുമാനമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു യൂണിയൻ പോലും കൂട്ടു നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളൊക്കെ യൂണിയനാണ്, നിങ്ങളൊരിക്കലും പൊതുജനങ്ങളെ ശത്രുക്കളായിട്ട് കണക്കുകൂട്ടേണ്ട ഒരു കാര്യമില്ല, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ കേരളത്തിൽ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും പുച്ഛമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, എല്ലാവർക്കും പുച്ഛമാണ്. കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും മൊത്തം സമരം ചെയ്ത് ഓരോ സംവിധാനങ്ങൾ പൂട്ടിക്കുക എന്നുള്ള ഒരു നല്ല പേരും കൂടി നിങ്ങൾക്കുണ്ട്. സംഭവം ഈ തൊഴിലാളികളുടെ ഉന്നമനത്തിനാണെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ ചില തൊഴിലാളികളൊക്കെ ഇത് ഭയങ്കരമായി മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഭയങ്കരമായി മോശമായിട്ടുള്ള ചില ഇത് പ്രശ്നങ്ങളിൽ ഇടപെട്ട് അങ്ങനെയാണ് യൂണിയനെ പോലും പറയിക്കുന്ന തരത്തിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ, ഇനിയെങ്കിലും നിങ്ങൾ ഓട്ടോക്കാർ നല്ല രീതിയിൽ പെരുമാറുക, അതുപോലെ തന്നെ മീറ്റർ കറക്റ്റായിട്ട് ഇടുക, അതുപോലെ ന്യായമായ ചാർജ് നിങ്ങൾ ഈടാക്കണമെന്നാണ് പറയാനുള്ളത്. എല്ലാവരും ജീവിക്കുന്നത് ഒരു ഞാൻ വയറിന് വേണ്ടിയിട്ടാണ്, ആ ഒരു വിചാരം നിങ്ങൾക്കും കൂടി വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.